അപൂർവവും തനതുമായ സസ്യജന്തു വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ. ലോകത്തിലേറ്റവുമധികം ജന്തുവൈവിധ്യം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എല്ലാത്തരം കാലാവസ്ഥയിലും ജീവിക്കുന്ന വന്യമൃഗങ്ങളുണ്ട് ഇവിടെ. ചില അപൂർവയിനം ജീവികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആമയെ നമുക്കെല്ലാം അറിയാം, എന്നാൽ മഞ്ഞ ആമയെക്കുറിച്ച് അറിഞ്ഞാലോ? ഒഡീഷയിലെ ബലസോറിലെ ഒരു ഗ്രാമത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന മഞ്ഞയാമയെ കണ്ടെത്തിയിരിക്കുകയാണ്. ആമയുടെ തോടും കാലുകളും തലയുമെല്ലാം മഞ്ഞ നിറമാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥനായ സുശാന്ത് നന്ദയാണ് മഞ്ഞ ആമയുടെ വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചത്. ആമയെ കണ്ട് കൗതുകം തോന്നിയ ഗ്രാമവാസികളാണ് വനം വകുപ്പിനെ വിവരമറിയിച്ചത്. ജീവികൾക്ക് നിറം നൽകുന്ന മെലാനിൻ എന്ന വർണ്ണകം നഷ്ടമാകുന്ന പ്രതിഭാസമാണിത്. തോടുമാത്രം മഞ്ഞയായ ആമയെ കാണാറുണ്ടെങ്കിലും ഇത് അപൂർവമാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം ആൽബിനിസം ബാധിച്ച ആമയാണിതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇണകളെ ആകർഷിച്ചു വരുത്താൻ നിറം മാറുന്ന ഇന്ത്യൻ ബുൾഫ്രോഗുകളെ കുറിച്ചറിഞ്ഞാലോ? ഇണകളെ ആകർഷിച്ചു വരുത്താൻ നിറം മാറുന്ന ആൺതവളകൾ ബുൾഫ്രോഗുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ബുൾഫ്രോഗുകളുടെ സ്വാഭാവിക നിറം മഞ്ഞയല്ല. മൺസൂൺ കാലം അവയുടെ ഇണചേരൽ സീസണാണ്. ഈ മഴക്കാലത്ത് മാത്രമാണ് അവ ഇങ്ങനെ തൊലിപ്പുറമെ മഞ്ഞ നിറം പടർത്തുന്നത്. പ്രത്യുത്പാദനം നടത്താൻ സമയമാകുമ്പോൾ പെൺതവളകളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ആൺതവളകൾ ഈ പണി ചെയ്യുന്നത്. വനം വകുപ്പിൽ ഓഫീസറായ പർവീൻ കാസ്വാൻ IFS ആണ് മധ്യപ്രദേശിലെ നർസിംഗപ്പൂരിൽ നിന്നുള്ള ഇന്ത്യൻ ബുൾഫ്രോഗുകളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. വെള്ളസർപ്പത്തെ കണ്ടിട്ടുണ്ടോ? കോയമ്പത്തൂരിലെ എടയാർ പാളത്തിന് സമീപം 3 അടി നീളമുള്ള വെള്ള നിറമുള്ള സർപ്പത്തെ കണ്ടെത്തി. പാമ്പിനെ പിന്നീട് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മുടക്കരൈ വനത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ വർഷം കോയമ്പത്തൂരിനടുത്തും വെള്ള നിറത്തിലുള്ള ഇത്തരം പാമ്പുകളെ കണ്ടെത്തിയിരുന്നു. സീബ്രയ്ക്ക് കഴുതയിലുണ്ടായ സോങ്കിക്കുഞ്ഞ്. സീബ്രയും കഴുതയും ഇണചേർന്നുണ്ടായ സോങ്കിക്കുഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്നു. കഴിഞ്ഞ മെയ് അവസാനമാണ് സാവോ ദേശീയ പാർക്കിന് പുറത്ത് താമസിക്കുന്ന വീട്ടമ്മയുടെ കാലിത്തൊഴുത്തിൽ അലഞ്ഞുതിരിഞ്ഞ് ഒരു സീബ്ര എത്തിയത്. സംഭവം വാർത്തയായതിനെ തുടർന്ന് ഇവിടെയെത്തിയ വനം വകുപ്പ് അധികൃതർ ഉടൻ തന്നെ സീബ്രയെ തിരികെ കാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ കുഞ്ഞ് സങ്കരയിനമായ സോങ്കിയാണെന്ന് തിരിച്ചറിഞ്ഞു. സോങ്കിക്കുഞ്ഞ് ജനിക്കുകയെന്നത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. കഴുതയും സീബ്രയും തമ്മിൽ ഇണചേരുമ്പോഴാണ് സോങ്കിക്കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഈ സീബ്രയുടെ കാര്യത്തിൽ സംഭവിച്ചത് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഏതെങ്കിലും കഴുതയുമായി ഇണചേർന്നതാകാമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. രണ്ടുകാലിൽ നിവർന്നു നടക്കുന്ന മത്സ്യത്തെ കണ്ടിട്ടുണ്ടോ? അപൂർവ ഇനത്തിൽപ്പെട്ട ആക്സലോട്ടലുകൾ എന്ന ഈ ജീവികൾ ഇന്ന് മെക്സിക്കൻ ടൂറിസ്റ്റ് സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ്. മീനുകൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവ ശരിക്കും മീനല്ല. ആംബിസ്റ്റോമ മെക്സിക്കാനം എന്ന ശാസ്ത്രീയ നാമമുള്ള ആക്സലോട്ടലുകൾ യഥാർത്ഥത്തിൽ തവളയെപ്പോലെ ഒരു ഉഭയജീവിയാണ്. രണ്ടുകാലിൽ നിവർന്നു നിൽക്കുന്നതിനാൽ മെക്സിക്കൻ വാക്കിംഗ് ഫിഷ് എന്നും ഇതിനെ വിളിക്കുന്നു. മെക്സിക്കോ നഗരത്തിലെ സോച്ചി മിൽക്കോ തടാകം പോലുള്ള ജലാശയങ്ങളിലാണ് ഇവയെ ആദ്യം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.